ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മൂല്യങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരവസരമാണല്ലോ ഇന്ന്. ദൈവിക മൂല്യങ്ങൾക്ക് ഇന്ന് എവിടെയാണ് സ്ഥാനം? നന്മയും സ്നേഹവും എവിടെയാണ്? ആരിലാണിത് കുടികൊള്ളുന്നത്? ആർക്കാണ് ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്? നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നാം പഴി പറയാറുള്ളതാണ്, ഇന്ന് തിന്മയാണ് നമ്മെ ഭരിക്കുന്നതെന്ന്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. രാജാക്കന്മാരുടെ 2 23 അധ്യായത്തിൽ ഹോശിയ രാജാവ് യെരുശലേം ദേവാലയത്തിൽ വെച്ച് ദൈവവചനം കണ്ടെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ അതിശയത്തോടുകൂടി മാത്രമേ നമുക്കത് ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവജനം എന്നറിയപ്പെടുന്ന ഒരു ജനതയ്ക്ക് ദൈവവചനം നഷ്ടമായ ഒരു സാഹചര്യം. എങ്ങനെയായിരുന്നു അവർ അതുവരെയും ദൈവത്തിൻ്റെ ജനമായിട്ട് ജീവിച്ചിരുന്നത്? ദൈവവചനമില്ലാതെ ഈ ഒരു ചോദ്യം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഹോശിയ രാജാവിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം വൃത്തിയാക്കുകയും അവിടെ വെച്ച് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ തോറ കണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു. അത് ജനങ്ങളോട് വായിച്ച് കേൾപ്പിക്കാൻ രാജാവ് മുതിരുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ആ ജനതയ്ക്ക് പുതിയൊരു അവബോധം ദൈവിക മൂല്യങ്ങളെക്കുറിച്ച് ഉണ്ടാവുകയായിരുന്നു. ഒന്നാമതായിട്ട് ദൈവവചനം വായിച്ച് കേട്ടതിലൂടെ അവർ തങ്ങളുടെ വിളിയെ തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ ജനങ്ങളെയെല്ലാം കൂട്ടി വരുത്തി ദൈവവചനം എന്താണ് അവരോട് സംസാരിക്കുന്നത് എന്ന് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു രാജാവ്. തങ്ങൾ ദൈവജനമാണെന്നുള്ള ഓർമ്മ അവർക്കില്ലാതെയായിരുന്നു. എന്നാൽ ഈ വചന കേൾവിയിലൂടെ തങ്ങൾ ദൈവജനമാണെന്ന് ഒരിക്കൽ കൂടെ അവർ തിരിച്ചറിയുകയായിരുന്നു. ദൈവം തങ്ങളുടെ സൃഷ്ടിതാവാണ്, രക്ഷിതാവാണ്, വിമോചകനാണ്, ഇന്നും തങ്ങളെ നടത്തുന്നവനാണ് എന്നെല്ലാം പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ദൈവവചനം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, ദൈവവചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് മാറിയപ്പോൾ അവർക്കൊരു പുതിയ അവബോധമുണ്ടാകുന്നു. ആരാണ് തങ്ങളെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. എന്താണ് ദൈവജനം എന്നതവർ മനസ്സിലാക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ ദൈവവചനം എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട്. മഞ്ഞും മഴയും പോലെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ജലാംശത്തെ പോലെ ദൈവവചനം ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അതോടുകൂടി മണ്ണിന് വരുന്ന മാറ്റങ്ങളെപ്പോലെ മനസ്സിനും പുതിയ ചലനങ്ങളുണ്ടാകുന്നു. അതുവരെയും മണ്ണിനകത്ത് മൃതാവസ്ഥയിലായിരുന്ന വിത്തുകൾ മഴയുടെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെ ദൈവവചനം ഉള്ളിലേക്ക് വരുമ്പോൾ മൃതാവസ്ഥയിലുള്ള നല്ല വിത്തുകൾ, നല്ല സ്വഭാവം, നല്ല ഗുണങ്ങൾ വളരാനായിട്ട് ആരംഭിക്കുകയും അതിൻ്റെ ഗുണം നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കാനിടയാകുകയും ചെയ്യുന്നു. തങ്ങൾ ആരാണ് എന്താണെന്നുള്ള തിരിച്ചറിവ്
അതോടുകൂടിയാണ് ഒരു വീട്ടിലുണ്ടാകുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകണമെങ്കിൽ, അതൊരനുഭവമാകണമെങ്കിൽ നാം ദൈവവചനം കേൾക്കണം, പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇത് സാധാരണ ഒരു വായനയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു തരം റിച്വലിസ്റ്റിക് റീഡിംഗ് അല്ല. ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള വായനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ആവശ്യമുള്ളത്. വായന മരിക്കുന്നു എന്ന് നാം പഴി പറയാറുണ്ട്. എന്നാൽ വചന കേൾവി മരിക്കുകയാണെങ്കിൽ ദൈവിക മൂല്യങ്ങളും നമുക്ക് നഷ്ടമാകുന്നു, നാം ദൈവജനമാണെന്നുള്ള അനുഭവവും നമുക്കില്ലാതെയാകുന്നു. നാം പഠനമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് അവിടെ എവിടെയാണ് സ്ഥാനം എന്ന് നാം ഓർക്കാറുണ്ട്. കാരണം ഇന്നത്തെ പഠന സമ്പ്രദായത്തിൽ ദൈവത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം നടക്കുന്നത്. പുരാതന കാലത്തും രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളുണ്ടായിരുന്നു. ഒന്ന് ദൈവകേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയും മറ്റൊന്ന് ഇന്ന് നാം പറയുന്ന രീതിയിലുള്ള സെക്യുലർ വിദ്യാഭ്യാസ രീതിയും. ഇത് തമ്മിലുള്ള ഒരു സംഘർഷം പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ 23-ാം അധ്യായത്തിൽ ദൈവകേന്ദ്രീകൃതമായ ഒരു വായനയാണ്, അല്ലെങ്കിൽ ദൈവവചന പഠനമാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം ഈ ലോകത്തിലുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മുടെ പഠന രീതിയാണെങ്കിലും ദൈവം ഇല്ലാത്ത ഒരു പഠന രീതിയാണ്, ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവിക മൂല്യങ്ങളുടെ പ്രസക്തി എന്താണ്? വചന കേൾവി ഇല്ലാതെ, ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരാതെ ദൈവിക മൂല്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഹോശിയ രാജാവിൻ്റെ നേതൃത്വത്തിൽ യഹൂദ ജനങ്ങളുടെ ഇടയിൽ ഒരു പരിവർത്തനം വന്ന സമയത്ത് അതിന് കാരണമായത് ഈ ദൈവവചന പഠനമാണ്. അതുവരെയും അവർക്ക് നഷ്ടമായ ഒരു പഠന രീതി അവർക്ക് തിരിച്ച് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ദൈവവചനം വായിക്കുന്നത് പോലെയുള്ള ഒരു പുതിയ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു. ആ വായനയിലൂടെയാണ് തങ്ങൾ ദൈവജനമാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അവർ ദൈവത്തെയും ദൈവിക മൂല്യങ്ങളെയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെയും അവർ മറന്നുപോയിരുന്നു. എന്നാൽ ഈ വചന കേൾവി അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. തങ്ങൾ ആരാണെന്ന് അവർ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവർ ദൈവവുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്യാനായിട്ട് തയ്യാറാകുകയാണ്. ദൈവജനം ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദൈവവുമായി പ്രത്യേകമായ ഒരു ബന്ധമുള്ള ഒരു ജനമാണ് ദൈവജനം. ദൈവജനം ദൈവത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല, ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ദൈവജനമാക്കുകയായിരുന്നു. അതാണ് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത. ദൈവവുമായിട്ട് ഊഷ്മളമായ, ശക്തമായ, എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമുള്ള ജനത, അതാണ് ദൈവജനം. ദൈവജനം ഉടമ്പടി ജനമാണെന്ന് തിരിച്ചറിഞ്ഞത് വചന കേൾവിയിലൂടെയാണ്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം. ഇതുവരെയും തങ്ങൾ മറന്നുപോയ ദൈവത്തെ അവർ വീണ്ടും കണ്ടെത്തുകയും
ആ ദൈവവുമായിട്ട് വീണ്ടും ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് അവർ തയ്യാറാകുകയും ചെയ്യുന്നു. ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പഴയ ഉടമ്പടിയെ അവർ പുതുക്കുകയായിരുന്നു. തങ്ങളെ സൃഷ്ടിച്ച് അനുദിനം പരിപാലിക്കുന്ന ദൈവവും പാകെ അവർ ഒരിക്കൽ കൂടെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കാൻ അവർ തയ്യാറാകുന്നു. ദേവാലയം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നു. അവിടെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നു. ആ ദൈവങ്ങളെയെല്ലാം ദേവാലയത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ടും അവിടെയെല്ലാം വൃത്തിയാക്കി ശുദ്ധമായ ആരാധന സ്ഥലമായിട്ട് മാറ്റുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു ശുദ്ധീകരണം ആവശ്യമില്ലേ? നമ്മുടെ സമൂഹത്തിലും ഒരു ശുദ്ധീകരണം ഇന്ന് ആവശ്യമില്ലേ? നമുക്കും ധാരാളം ദൈവങ്ങളില്ലേ? നാം ആരാധിക്കുന്ന, നാം പിന്തുടരുന്ന നിരവധി നിരവധി ദൈവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാം എന്തിനെയാണോ സൃഷ്ടിതാവിനേക്കാളും ഉന്നതമായി കരുതുന്നത്, നമ്മുടെ ജീവിതത്തെ എന്താണോ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ദൈവം. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു ശുദ്ധീകരണം ഇന്ന് ആവശ്യമില്ലേ? അനേക ദൈവങ്ങളുടെ മധ്യേ നാം ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവം ആരാണെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിൻ്റെ ദാസരായിട്ട് ഒരു പുതിയ ഉടമ്പടി ബന്ധം ആ ദൈവവുമായിട്ട് ചെയ്ത് ദൈവജനമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഹോശിയ രാജാവ് തൻ്റെ ജനങ്ങളെ കൂട്ടിവരുത്തി ദൈവവചനം അവർക്ക് പകർന്നു കൊടുത്തപ്പോൾ അവരൊരു പുതിയ സൃഷ്ടിയാകുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്ന, അവർ വില കൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും മാറ്റി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മൂല്യങ്ങളെ അവർ തിരിച്ചറിയുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവർ ദൈവവുമായിട്ട് പുതിയ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. തങ്ങൾ ഉടമ്പടി ജനമാണെന്ന് അവർ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ് ഈ പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടാനാണ് അവർ തയ്യാറാകുന്നത്. തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അപ്പോൾ അവർ തിരിച്ചറിയുകയാണ്. അത് അവരെ ഒരു വലിയ ആഘോഷത്തിലേക്ക് നയിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവരൊരു വലിയ ആഘോഷം നടത്തുന്നതായിട്ട് പറയുന്നു. അത് മറ്റൊന്നുമല്ല, പെസഹ പെരുന്നാൾ തന്നെയാണ്. ലോകത്തിലേക്കും വെച്ച് പഴക്കം ചെന്ന ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ഇസ്രായേൽ മക്കൾ അതിപുരാതന കാലം മുതൽക്ക് തന്നെ ആവേശത്തോടുകൂടി ആഘോഷിച്ചിരുന്ന വിമോചനത്തിൻ്റെ പെരുന്നാളായിരുന്നു പെസഹ പെരുന്നാൾ. അവർ ആ കാലം മുതൽക്ക് തന്നെ ഇതാഘോഷിച്ചിരുന്നു. പക്ഷേ ഈ 23-ാം അധ്യായത്തിൽ പറയുന്ന ആഘോഷം, അതിൻ്റെ പ്രത്യേകത എന്താണ്? അവർ പഴയകാലത്ത് ആഘോഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ആവേശത്തോടുകൂടി ഈ ആഘോഷം നടത്തുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ദൈവം കടന്നു വന്നപ്പോഴാണ് അവർക്ക് തങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെന്നും ആ പുതിയ സൃഷ്ടിയിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥ ദൈവജനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ജനങ്ങളും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കുക എന്നതാണ്. ദൈവജനം എന്ന് പറയുന്നത് ഒരു പദവി തന്നെയാണ്, സംശയമില്ല. എന്നാൽ ആ പദവിയോടൊന്നിച്ച് തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ദൈവജനത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. ദൈവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് ജീവിക്കാനും ദൈവജനത്തിന് കടമയുണ്ട്.
അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ദൈവവുമായിട്ട് ജനത്തെ അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ മൂല്യങ്ങളില്ല, ദൈവമില്ല എന്ന് പഴി പറയുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നാം യഥാർത്ഥത്തിൽ നിറവേറ്റിയില്ല, അതുകൊണ്ടാണ് ഇവിടെ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചത്. അത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവിക മൂല്യങ്ങൾ ഇവിടെ സ്ഥാപിക്കുവാൻ നമ്മളെല്ലാവരും ദൈവജനമെന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും പ്രത്യേക സമയത്തോ സാഹചര്യത്തിലോ മാത്രമല്ല, എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതിനെ ഇവിടെ സ്ഥാപിച്ച് വളർത്തുവാൻ ശ്രമിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ദൈവവുമായിട്ടൊരു പുതിയ ഉടമ്പടി നമുക്കെല്ലാവർക്കും ചെയ്യുവാൻ കഴിയും. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവജനമായിട്ട് വേർതിരിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മെ മാത്രമല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടികളെല്ലാം തന്നിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവത്തെ മനസ്സിലാക്കാനും ദൈവിക മൂല്യങ്ങൾ എന്താണ്, ദൈവസ്നേഹം എന്താണ്, ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് മറ്റുള്ളവർ അറിയുവാൻ ദൈവജനം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവജനത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കരങ്ങൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ദൈവിക മൂല്യങ്ങൾ വളർത്തുന്നതിന് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ദൈവജനമെന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹോശിയ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ ചെയ്തതും അത് തന്നെയാണ്. അതുവരെയും അവർ ദൈവത്തെ മറന്നുപോയിരുന്നു. ആരാണ് ദൈവം, എന്താണ് ദൈവം എന്നവർക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല തങ്ങൾ ഉടമ്പടി ജനമാണ്, ദൈവജനമാണെന്നുള്ള ബോധവും അവർ മറന്നുപോയി. കാരണം അവരുടെ ഇടയിൽ ദൈവം ജീവിക്കുന്നില്ലായിരുന്നു, ദൈവവചനം അവർക്കില്ലായിരുന്നു. തങ്ങളുടെ ഐശ്വര്യമെല്ലാം ദൈവമായിരുന്നു എന്നും അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ദൈവവചനം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ദൈവവചനത്തെ അവർ പഠിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ അവരൊരു പുതിയ സൃഷ്ടിയാകുകയും തങ്ങൾ ആരാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. അതവരെ ഒരു വലിയ ആഘോഷത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മെ എല്ലാവരെയും ഈ ആഘോഷം നടത്തുന്നതിന് ദൈവം ക്ഷണിക്കുന്നുണ്ട്. ദൈവജനമായിട്ട് ഈ ആഘോഷത്തിൽ പങ്കുചേരുവാൻ നമുക്കും കഴിയണം. നമ്മുടെ പഠനത്തിൽ ദൈവമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വളരുന്ന തലമുറയ്ക്ക് ദൈവിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ദൈവമില്ലാത്ത ഒരു പഠന രീതി നമുക്കുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, ദൈവമില്ലാത്ത പഠന രീതിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ, തലമുറകൾ അന്ധകാരത്തിലേക്കാണ് നീങ്ങാൻ തുടങ്ങുന്നത്. നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ ആയിരിക്കണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും ദൈവിക മൂല്യങ്ങൾ കാണുവാനും അത് വളർത്തുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോയതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള നന്മകളെ നാം തിരിച്ചറിയാതെ പോകുന്നത്. നന്മയില്ല എന്ന് നാം പറയുന്നില്ല, നന്മ ഈ ലോകത്തിലുണ്ട്. എന്നാൽ അത് കണ്ടെത്താൻ
നമുക്ക് സാധിക്കണം. നാം നന്മ പകർന്നു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ ലോകത്തിലുള്ള നന്മകളെ തിരിച്ചറിയാനും അത് വളർത്താനും നമുക്ക് കഴിയണം. അതും ദൈവജനം എന്ന രീതിയിൽ നമുക്ക് കഴിയേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ദൈവം നൽകുന്ന വലിയ ഒരു കടമയാണത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണത്. അത് നിറവേറ്റാനും നമുക്ക് സാധിക്കണം. ദൈവമില്ലാത്ത ഒരു വിദ്യാഭ്യാസം അല്ല ദൈവമുള്ള ദൈവകേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസം. എന്നാൽ മാത്രമേ ഇതിനെല്ലാം സാധ്യമാവുകയുള്ളൂ. ദൈവവചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയാണ് ദൈവമില്ലാത്ത ജീവനായിട്ട് നാം തീരുന്നതും. അതുമാത്രമല്ല, മൂല്യങ്ങൾക്ക് അവിടെയാണ് ശോഷണം ആരംഭിക്കുന്നത്. മറ്റുള്ളവരിൽ നന്മയില്ല എന്ന് നാം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവരിലുള്ള നന്മ കാണാനുള്ള കണ്ണിൻ്റെ നന്മ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ്. എല്ലാ വ്യക്തികളിലും നന്മയുണ്ട്, നന്മ ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷേ അത് എത്ര പേർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു? ദൈവജനമെന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരിലുള്ള നന്മ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. കണ്ടെത്തുക മാത്രമല്ല, അവരെ നന്മയിൽ കൂടുതൽ വളരാനായിട്ട് നമുക്ക് സഹായിക്കാനും കഴിയണം. ദൈവജനത്തിൻ്റെ മറ്റൊരു കർത്തവ്യമാണത്. നന്മയിൽ കൂടുതൽ കൂടുതൽ വളരുമ്പോൾ, സമൂഹം നന്മയിൽ നിറയുമ്പോൾ ഇവിടെ ദൈവരാജ്യം വളരുകയാണ്. കർത്താവായ യേശുവിൻ്റെ വരവോടുകൂടി ഇവിടെ ദൈവരാജ്യത്തിൻ്റെ വളർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വളർച്ചയുടെ കാലമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ് ദൈവരാജ്യം വളരുന്നത്. ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ദൈവരാജ്യത്തെ വളർത്തുവാൻ കടപ്പെട്ടിരിക്കുന്ന നമുക്ക് മറ്റുള്ളവരിലുള്ള നന്മ കണ്ടെത്തുവാനും അത് വളർത്തുവാനും നമുക്ക് സാധിക്കണം. ദൈവവചനം മറ്റുള്ളവർക്ക് നൽകി അവരെ അതിൽ നിന്ന് അതിൽ വളരുവാൻ നമുക്ക് സഹായിക്കാൻ കഴിയണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദൈവവചനം നമുക്ക് ലഭ്യമായത് എങ്ങനെയാണ്? ദൈവം നമുക്കത് സൗജന്യമായിട്ട് നൽകിയതാണ്. ഈ സൗജന്യമായിട്ട് ദൈവവചനവും ദൈവത്തിൻ്റെ ഗുണങ്ങളായിരിക്കുന്ന സ്നേഹവും കരുതലും നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് കഴിയണം. അങ്ങനെ ഇവിടെ സമൂഹത്തിൽ നന്മയുടെ സമൂഹമായിട്ട്, ദൈവരാജ്യത്തിൻ്റെ ഗുണങ്ങളോടുകൂടിയുള്ള ഒരു സമൂഹമായിട്ട് വളരാനായിട്ട് നമുക്ക് കഴിയണം. അതിനായിട്ടാണ് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. കരുണാമയനായ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. വചനമില്ലാതെ ഞങ്ങൾ ജീവിച്ച സമയത്ത് അങ്ങയെ മനസ്സിലാക്കുവാനോ അങ്ങയുടെ മൂല്യങ്ങളെക്കുറിച്ച് അറിയാനോ സാധിച്ചില്ല. ഈ ലോകം മുഴുവനും അന്ധകാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞങ്ങൾ ഈ ലോകത്തെ പഴിച്ചു. എന്നാൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക്
കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു. ചുറ്റുപാട് നോക്കുമ്പോൾ അങ്ങയുടെ നന്മയെ കാണുവാനും ഞങ്ങൾക്ക് സാധിച്ചു. നന്മ തിന്മകളെ വേർതിരിക്കാനുള്ള കഴിവ് അതിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്നതിനായിട്ടും നന്ദി. ദൈവജനമെന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ദൈവിക നന്മകളെ ഈ സമൂഹത്തിൽ വളർത്തുവാൻ ഞങ്ങളെ തുടർന്നും പ്രാപ്തരാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.